നമസ്കാരം. ഇപ്പോൾ മാസപ്പടിയാണോ സംഭാവനയാണോ പിരിവാണോ എന്താണെന്നറിയില്ല. എന്തായാലും കിട്ടേണ്ടവർക്കൊക്കെ ധാരാളം പണം കിട്ടിയിട്ടുണ്ട്. എസ് എൻ ശശിധരൻ കർത്തയുടെ കൊച്ചിൻ മിനറൽസ് എന്ന സ്ഥാപനം വഴി ധാരാളം പേർക്ക്, ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഒക്കെ തന്നെ 96 കോടി രൂപ വിതരണം ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക്, സഹായങ്ങൾക്ക്, മറ്റ് വിഷയങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുത്തതാണോ അതോ ഇനി എന്തെങ്കിലും സർവീസ്, ഇപ്പോൾ വീണാ ജോർജിൻ്റെ കമ്പനി എക്സാലോജിക്ക് ഇദ്ദേഹത്തിന് വേണ്ടി എന്തോ സേവനം ചെയ്തു, സർവീസ് എന്തോ നടത്തി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ വിഷയത്തെ നമ്മുടെ ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ ന്യായീകരിക്കുന്നത്. എല്ലാം സുതാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സോ മറ്റ് സംഭവങ്ങളോ ഫയൽ ചെയ്തിട്ടില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു. എന്തായാലും കൃത്യമായി കിട്ടിയതാണെങ്കിൽ, അക്കൗണ്ട് വഴി കിട്ടേണ്ടതുപോലെ കിട്ടിയതാണെങ്കിൽ, അധികൃതമായി കിട്ടിയതാണെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കേണ്ടതുമാണ്, ആ രേഖകൾ വ്യക്തമാക്കേണ്ടതുമാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. സ്ഥാപനം തുടങ്ങി ഇതുവരെയായി രാഷ്ട്രീയ നേതാക്കൾക്ക്, അതുപോലെ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആയിട്ട് 96 കോടി രൂപ കോഴയായി കൊടുത്തു എന്നാണ് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ഉടമ പറയുന്നത്. കോഴയായി കൊടുത്തു. സംഭാവനയും കോഴയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ആദായനികുതി വകുപ്പിന് നൽകിയ മൊഴിയിലാണ് ഈ കാര്യങ്ങൾ എസ് എൻ ശശിധരൻ കർത്ത എന്ന ഈ വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ എന്താണ് സത്യം? ഈ 96 കോടി രൂപ ആർക്കൊക്കെ കൊടുത്തു, ആർക്കൊക്കെ കിട്ടി, ആരൊക്കെയാണ് ഇതിൽ പെട്ട ഈ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർ? കഴിഞ്ഞ ദിവസം നമ്മൾ രാഷ്ട്രീയക്കാരുടെ കാര്യം മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. ഈ പ്രതിപക്ഷം ആരോപണത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസവും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. ഇടത് വലത് കക്ഷി നേതാക്കൾ സംഭവത്തിൽ ഭാഗമായതുകൊണ്ട് വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമം നടക്കുന്നത്. അത് ഉറപ്പാണല്ലോ, ഇത് ഒതുക്കൽ മാത്രമാണ്. മാത്യു കുഴൽനാടൻ ഇത് സഭയിൽ ഉയർത്തിയത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഇനി മാത്യു കുഴൽനാടൻ എതിരെ, അദ്ദേഹത്തിനെതിരെ, നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എക്കെതിരെ യു ഡി എഫിൽ, യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇത് ചർച്ച ചെയ്തില്ല, എന്തിനാണ് താൻ എണീറ്റ് നിന്ന് അങ്ങനെയൊക്കെ ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയരമായിരിക്കും. മാത്യു കുഴൽനാടൻ ഇതിനൊക്കെ വിശദീകരണവും നൽകേണ്ടി വരും. അതാണ് അവസ്ഥ. സത്യം തുറന്നു പറയാനോ കാര്യങ്ങൾ ഉറക്കെ ചോദിക്കാനോ ശ്രമിച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് ഈ രണ്ട് മുന്നണികളും, രണ്ട് പാർട്ടികളും, അല്ലെങ്കിൽ ഈ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രധാനമായും കാണിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഇവർക്ക് 1.72 കോടി നൽകിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ സ്ഥാപനത്തിന് ഒരു സേവനവും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ വീണാ വിജയൻ ഈ സേവനം ചെയ്തു, ഈ ഈ കമ്പനിയുടെ, ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസിൻ്റെ ഐ ടി വിഭാഗം കൈകാര്യം ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രൊജക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഇ പി ജയരാജനും അതുപോലെ സഖാവ് എം എ ബാലനുമൊക്കെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ എക്സാലോജിക്കിന് അല്ലെങ്കിൽ വീണാ വിജയന് 1.72 കോടി കൊടുത്തിരിക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടാനാണ് കോഴ കൊടുത്തത്. അതായത് ഈ ഒരു കമ്പനി ആലുവാപ്പുഴയിലേക്ക് ധാരാളമായി മാലിന്യങ്ങൾ തള്ളുമായിരുന്നു. അപ്പോൾ പരിസ്ഥിതി പ്രശ്നം വരും. അപ്പോൾ അത് ഒതുക്കി തീർത്തു കൊടുക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധ്യക്ഷനായിരുന്ന ഒരാൾ ഇയാളിൽ നിന്ന് കോഴ വാങ്ങി പെരിയാർ മലിനമാകുന്നില്ല എന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല നിറത്തിലുള്ള ദ്രാവകങ്ങൾ ഈ പുഴയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ പ്രദേശത്തുള്ളവർ തന്നെ പറയുന്നു, ഈ കമ്പനി. എന്നിട്ടും മലിനീകരണമൊന്നും നടക്കുന്നില്ല എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞെങ്കിൽ അയാൾ പണം വാങ്ങിയിട്ടല്ലേ പറഞ്ഞത്. അതുപോലെ ഇൽമലൈറ്റ് ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തത് തന്നെ അസാധാരണം. അത് ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ വരേണ്ട, കെ എം എം എൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതെന്തിനാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്? കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. അതുപോലെ പൊതുമേഖലയിൽ ടൈറ്റാനിയമുണ്ട്, കെ എം എം എൽ ഉണ്ട്, അതുപോലെ ഐ ആർ ഇ ഉണ്ട്. ഇവർക്കൊന്നും കൊടുക്കാതെ ഈ കുത്തക പൊളിച്ച് ഇത് ഇയാൾക്ക് കൊടുത്തത് എന്തിനാണ്? ഈ ശശിധരൻ കർത്തയ്ക്ക് കൊടുത്തത് എന്തിനാണ്? രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട്, ഉദ്യോഗസ്ഥർ ഇടപെട്ട് അനുമതി വാങ്ങിക്കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അത് സംഭാവനയെന്നോ കൈക്കൂലിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതുപോലെ ആദായനികുതി വകുപ്പിന് ഈ സ്ഥാപനത്തിലെ, ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരടക്കം, അതിലെ ഫിനാൻഷ്യൽ ഓഫീസറടക്കം വ്യക്തമായി ഔദ്യോഗിക രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ രേഖകൾ സഹിതമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നത്. രേഖകളിലുണ്ടായിരുന്ന കൂടുതൽ പേരുകൾ രഹസ്യ രേഖയായിട്ട് ആണിപ്പോൾ സെറ്റിൽമെൻറ്റ് ബോർഡിന് കൈമാറിയത്. നേതാക്കൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട്, ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ മലയാള മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങിയതായി അറിയുന്നു. അത് വേറൊരാൾ പറഞ്ഞ് അറിയുന്നതാണ്. നമുക്ക് കൃത്യമായി അവരുടെ പേരുകളൊന്നും നമുക്കറിയില്ല. ചില നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ഇതിൽ പണം വാങ്ങിയതായിട്ടൊക്കെ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ്.
പല ഞെട്ടിക്കുന്ന പേരുകളുമൊക്കെ പട്ടികയിലുണ്ടെന്നാണ് സൂചന. ഈ വീണയ്ക്ക് വേണ്ടി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് 1.72 കോടി രൂപ നൽകിയ വിഷയം ഇപ്പോൾ ഏതാണ്ട് മറന്ന മട്ടാണ്. ഇത് ചർച്ചയാക്കണമെന്ന് ഒരു വിഭാഗം എം എൽ എമാർ ആവശ്യപ്പെട്ടെങ്കിലും അഴിമതി ആരോപണ ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ കഴിയില്ല എന്ന സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഇതിന് മുന്നിൽ പ്രതിപക്ഷത്തെ പ്രമുഖരുമൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാണ് എന്നത് ഒരു കാരണമായി വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അത് വ്യക്തമാണ്, നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കൃത്യമായി തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആർക്കൊക്കെ ഈ 96 കോടി രൂപ കോഴയായി കൊടുത്തു. ഈ ചുരുക്കെഴുത്തുകൾ ചിലതുണ്ട്: പി വി, പിണറായി വിജയൻ, ഒ സി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്നീ പേരുകളുടേതാണ് എന്നാണ് അവരുടെ ഫിനാൻഷ്യൽ ഓഫീസർ പറയുന്നത്. ഏത് എത്ര പണം എങ്ങനെ കൊടുത്തു എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ ആദായ നികുതി വകുപ്പിനോട് പറഞ്ഞ് തലയൂരാനുള്ള ശ്രമമാണോ അറിയില്ല. ഏതായാലും കോഴ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ തന്നെ കുറ്റകരമായ അവസ്ഥയിലാണ്. ഈ വിഷയം കൂടുതൽ ചർച്ചകളിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുപോലെ ശശിധരൻ കർത്തയുടെ നിർദ്ദേശപ്രകാരം ജനറൽ മാനേജർ സുരേഷ് കുമാർ ഇയാളാണ് പണം കൊടുത്തത് എന്ന് മനസ്സിലാവുന്നു. പലതും പെരുപ്പിച്ചു കാട്ടി നികുതി വെട്ടിച്ചു എന്ന ഒരു കുറ്റം ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ പലർക്കും നൽകുന്നതിനാണ് ഇങ്ങനെ പല ചെലവുകളും പെരുപ്പിച്ചു കാട്ടിയത് എന്നൊക്കെയാണ് ന്യായീകരണം പുറത്തു വരുന്നത്. ഈ കർത്തയുടെ ന്യായീകരണം പുറത്തു വരുന്നത് ഇത് എന്തൊക്കെ വന്നാലും ഇത് ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ട് അത് വേണ്ടത്ര രീതിയിൽ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേണ്ടത്ര ശക്തിയോടെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ഒരു ദുരവസ്ഥയിലേക്ക് പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ പി ടി തോമസ് ഈ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. 2020 ഓഗസ്റ്റിൽ വീണയുടെ കമ്പനിയും ഈ ഒരു കമ്പനിയും ബന്ധപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചു. 50 ലക്ഷത്തോളം രൂപ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻ കമ്പനിയിലേക്ക് ഈ CMRL നിന്ന് നൽകിയെന്നായിരുന്നു പി ടി തോമസ് അന്ന് ആരോപിച്ചത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം വ്യക്തമായി തന്നെ ഗഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. എന്തായാലും 96 കോടി രൂപ കൊടുത്തു എന്ന് കർത്ത സമ്മതിച്ചിരിക്കുന്നു. ഇത് ആർക്കൊക്കെ കിട്ടി, എങ്ങനെ കിട്ടി, കോഴയായി കൊടുത്തു എന്ന് തന്നെ പറയുന്നു. ആ കൂട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുണ്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹം ഉദ്ദേശിച്ചാണോ അത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം. ആരൊക്കെ വാങ്ങി, എന്തിനൊക്കെ വാങ്ങി, അതെന്ത് എന്തിനൊക്കെ ചെലവഴിച്ചു, ഞാൻ പണം കൈകൊണ്ട് വാങ്ങിയിട്ടില്ല എന്ന് വി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ പിന്നെ എങ്ങനെ വാങ്ങിയോ? എന്തായാലും ഇതാകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണ്.